നസ്ബുൽ ഫിഇലിൽ മുളാരിഅ മുളാരിഅയ ഫിഇലിനെ നസ്ബ് ചെയ്യൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്മുകൾക്ക് ജറ ചെയ്യുന്ന ചില ഹർഫുകൾ നമ്മൾ പഠിച്ചിരുന്നു അതേപോലെ മുളാരിഅയ ഫിഇലുകൾക്ക് നസ്ബ് ചെയ്യുന്ന ചില ഹർഫുകൾ ഉണ്ട് അതായത് മുളാരിഅയ ഫിഇലിന്റെ മുമ്പിൽ ഈ ഹർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മുളാരിഅയ ഫിഇലിനെ ആ മുളാരിഅയ ഫിഇലിനെ നസ്ബ് ചെയ്യണം ഏതൊക്കെയാണവയെന്ന് നോക്കാം അൻ ലൻ കൈ ഇതൻ എന്നീ നാല് ഹർഫുകളാണ് മുളാരിഅയ ഫിഇലിനെ നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ നസ്ബ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ നാസിബത്ത് ജമ നവാസിബ് എന്നും ഇവയ്ക്ക് പറയും ഉദാഹരണങ്ങൾ നോക്കാം ഉരീദു അൻ അദ്ഹബ ഇലൽ കുല്ലിയത്തി ഞാൻ കോളേജിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു ഹർഫ് നസ്ബായ അൻ എന്നത് ഇവിടെ വന്നിരിക്കുന്നു ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അദ്ഹബ പോകാൻ ഇലൽ കുല്ലിയത്തി കോളേജിലേക്ക് അദ്ഹബു എന്ന മുളാരിഅയ ഫിഇലിൻ്റെ മുമ്പിലാണ് അൻ എന്ന ഹർഫ് നസ്ബ് വന്നിരിക്കുന്നത് അൻ അദ്ഹബ എന്ന് പറയുമ്പോൾ പോകുന്നത് ഉരീദു അൻ അദ്ഹബ പോകുന്നതിനെ ഞാൻ ഉദ്ദേശിക്കുന്നു അതായത് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു പോകുന്നത് ചെയ്യുന്നത് എന്നൊക്കെ പറയാനാണ് അൻ എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ അർത്ഥം പറഞ്ഞു വരുമ്പോൾ പോകാൻ ചെയ്യാൻ എന്നുള്ള രൂപത്തിലാകും പറയുക ഉരീദു അൻ അദ്ഹബ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അൻ എന്ന നസ്ബിൻ്റെ ഹർഫ് മുമ്പിൽ വന്നതുകൊണ്ട് അദ്ഹബ എന്ന മുളാരിഅയ ഫിഇലിൻ്റെ ഇഅ്റാബ് നസ്ബായി ഒരു വാക്കിൻ്റെ ഇഅ്റാബ് നസ്ബാണെങ്കിൽ ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് കൊടുക്കണം ഇവിടെ അവസാനത്തെ അക്ഷരമായ ബാഇന് ഫത്ഹ് കൊടുത്തിരിക്കുന്നത് കാണാം ഇനി അർജു അൻ യഅ്തദിലൽ ജവ്വു അന്തരീക്ഷം സമശീതോഷ്ണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു റജ അർജു പ്രതീക്ഷിച്ചു പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അന്യ അത്തതില സമശീതോഷ്ണമാകുന്നത് യഅ്തദില യഅ്തദിലു സന്തുലിതമാവുക അന്തരീക്ഷമാവുമ്പോൾ സമശീതോഷ്ണമാവുക നല്ല അന്തരീക്ഷമാവുക നല്ല അന്തരീക്ഷമാകുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ് യഅ്തദിലു എന്ന മുളാരിഅയ ഫിഇലിൻ്റെ മുമ്പിൽ അൻ വന്നതുകൊണ്ട് ഇതിൻ്റെ ഇഅ്റാബ് നസ്ബാണ് എങ്ങനെയാണ് നസ്ബ് ചെയ്തത് അവസാനത്തെ അക്ഷരമായ ലാമിന് ഫത്ഹ് കൊടുത്തിരിക്കുന്നു ഇനി ലൻ അക്രീബ ലൻ രണ്ടാമത്തെ നസ്ബിൻ്റെ ഹർഫായ ലൻ ഇവിടെ വന്നിരിക്കുന്നു അർത്ഥം ഞാൻ കളവ് പറയുകയില്ല അക്രീബു എന്ന് പറഞ്ഞാൽ ഞാൻ കളവ് പറയും എന്നാണ് അർത്ഥം ലൻ അക്രീബ ഫിഇൽ മുളാരിഅയ ഫിഇലിൻ്റെ മുമ്പിൽ ലെൻ വന്നാൽ ചെയ്യുകയില്ല എന്ന അർത്ഥം കിട്ടും ലൻ അക്രീബ എന്ന് പറയുമ്പോൾ ഞാൻ കളവ് പറയുകയില്ല ലൻ നസ്ബിൻ്റെ ഹർഫായതുകൊണ്ട് അക്രീബ എന്ന ഫിഇലിനെ നസ്ബ് ചെയ്യണം എങ്ങനെയാണ് നസ്ബ് ചെയ്തിരിക്കുന്നത് അവസാനത്തെ അക്ഷരമായ ബാഇന് ഫത്ഹ് നൽകിയിരിക്കുന്നു അതേപോലെ ലൻ യഫൂസൽ കസ്ലാനു മടിയൻ വിജയിക്കുകയില്ല ഫാസ യഫൂസു വിജയിച്ചു വിജയിക്കുന്നു ലൻ യഫൂസ വിജയിക്കുകയില്ല അൽ കസ്ലാനു മടിയൻ യഫൂസ എന്നതിന് നസ്ബ് ചെയ്തിരിക്കുന്നു അവസാനം ഫത്ഹ് നൽകിക്കൊണ്ട് ജിഅ്തു കൈ അതഅല്ലമ ഞാൻ പഠിക്കാൻ വേണ്ടി വന്നു ജാഅ വന്നു ജിഅ്തു ഞാൻ വന്നു കൈ അതഅല്ലമ പഠിക്കാൻ വേണ്ടി കൈ എന്ന് പറഞ്ഞാൽ വേണ്ടി അതഅല്ലമു എന്ന മുളാരിഅയ ഫിഇലിൻ്റെ മുമ്പിൽ കൈ എന്ന നാസിബ വെച്ചപ്പോൾ അതഅല്ലമ എന്ന് പറഞ്ഞു അവസാനം ഫത്ഹ് നൽകിക്കൊണ്ട് നസ്ബ് ചെയ്തു അതഅല്ലമു കൈ അഹ്ദുമൽ വതന രാജ്യത്തെ സേവിക്കാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് അതഅല്ലമു ഞാൻ പഠിക്കുന്നു കൈ അഹ്ദുമ സേവിക്കാൻ വേണ്ടി അൽ വതന രാജ്യത്തെ കൈ വന്നതുകൊണ്ട് അഹ്ദുമ നസ്ബ് ചെയ്തു മീമിന് ഫത്ഹ് നൽകിക്കൊണ്ട് അടുത്തത് ഇദൻ എന്ന ഹർഫാണ് ഇദൻ വരുന്നത്
ഒരു സെന്റൻസ് പറഞ്ഞാൽ അതിന്റെ മറുപടിയായി കൊണ്ട് പറയുന്ന സെന്റൻസിലാണ് ഇതൻ ഉപയോഗിക്കുന്നത്. നോക്കാം. ഒരാൾ പറയുകയാണ് സ ഉഗലിഖു നവാഫിദ, ഞാൻ ജനലുകൾ അടക്കും എന്നൊരാൾ പറഞ്ഞു. സ ഉഗലിഖു, ഞാൻ അടക്കും. മുലാരിയായ ഫീലിൻ്റെ മുമ്പിൽ സ എന്ന് വെക്കുന്നത് ഭാവി കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഉഗലിക്കു എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അടക്കും എന്ന അർത്ഥം കിട്ടും. സ ചില സന്ദർഭങ്ങളിൽ സ മുമ്പിൽ വെക്കുന്നതാണ്. സ ഉഗലിക്കു, ഞാൻ അടക്കും. അന്നവാഫിദ, ജനലുകൾ. നാഫിദത്തും ജമ നവാഫിദ്, ജനലുകൾ. ഞാൻ ജനലുകൾ അടക്കും എന്നൊരാൾ പറഞ്ഞാൽ കൂടെയുള്ള ആൾ എന്ത് പറയും? ഇദൻ യഫ്സുദൽ ഹവാഉ, അപ്പോൾ വായു മോശമാകും. ഇദൻ, അപ്പോൾ, യഫ്സുദ, മോശമാകും. അൽ ഹവാഉ, വായു. ജനലുകൾ അടച്ചാൽ റൂമിനകത്തെ വായു മോശമാകും എന്ന് മറുപടി പറയും. അങ്ങനെ മറുപടി പറയാൻ വേണ്ടി, അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ വേണ്ടിയാണ് ഇദൻ ഉപയോഗിക്കുന്നത്. ഇദൻ മുലാരി ആഫീലിൻ്റെ മുമ്പിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ മുലാരി ആഫീലിന് നസ്ബ് ചെയ്യണം. ഇവിടെ എങ്ങനെ നസ്ബ് ചെയ്തിരിക്കുന്നു? അവസാനത്തെ അക്ഷരമായ ദാലിന് ഫത്ഹ് നൽകിക്കൊണ്ട്. ഇനി സ അദ്രുസു എന്നൊരാൾ പറഞ്ഞാൽ, അതായത് ഞാൻ പഠിക്കും എന്ന് പറഞ്ഞു. മറുപടി ആയിക്കൊണ്ട് ഒരാൾ എന്ത് പറഞ്ഞു? ഇദൻ തൻജഹ, അപ്പോൾ നീ വിജയിക്കും. ഇദൻ, അപ്പോൾ, തൻജഹ, നീ വിജയിക്കും. തൻജഹ, നജഹ, യൻജഹു. മുലാരി ആഫീലാണ് ഇദൻ വന്നതുകൊണ്ട് ഫത്ഹ് ഇട്ടുകൊണ്ട് നസ്ബ് ചെയ്തിരിക്കുന്നു അവസാനത്തെ അക്ഷരത്തിന്. ഇനി ഖായിദ എന്താണെന്ന് നോക്കാം. യുൻസബുൽ ഫിഇലുൽ മുലാരിഉ, മുലാരി ആയ ഫിഇല് നസ്ബ് ചെയ്യപ്പെടും. മതാ സബഖഹു, അതിനെ മുൻകടന്നാൽ. അഹദുൻ നവാസിബിൽ അർബഅ, നാല് നവാസിബുകളിൽ ഒന്ന് അതിനെ മുൻകടന്നാൽ മുലാരി ആയ ഫിഇലിന് നസ്ബ് ചെയ്യപ്പെടും. വഹിയ, ഏതൊക്കെയാണ് ഈ നാല് നവാസിബ്? അൻ, ലൻ, ഇദൻ, കൈ എന്നിവയാണവ. ഇനി ചില ഇഅ്റാബുകൾ പരിശോധിച്ചു നോക്കാം. ഉരീദു അൻ യഹ്ലുറൽ ഹാദിമു, സേവകൻ വരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ഉരീദു എന്നത് ഫിഇലും മുലാരിയാണ്. അൻ, അൻ എന്നത് എന്താണ്? ഹർഫ് നസ്ബിൻ, നാസിബ, നസ്ബിൻ്റെ ഹർഫാണ്. യഹ്ലുറ എന്നത് ഫിഇലും മുലാരി ആണ്. മൻസൂബിൻ, നസ്ബ് ചെയ്യപ്പെട്ട ഫിഇലും മുലാരി ആണ്. എന്തുകൊണ്ടാണ് നസ്ബ് ചെയ്യപ്പെട്ടത്? അതിൻ്റെ മുമ്പിൽ അൻ വന്നതുകൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടു. ഒന്നും വന്നിട്ടില്ലെങ്കിൽ റഫ് ആയിരിക്കും. അൻ വന്നതുകൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടു. അൽ ഹാദിമു എന്നതോ ഫായിലും മർഫോഉൻ, റഫ് ചെയ്യപ്പെട്ട ഫായിലാണ്. യഹ്ലുറ എന്ന ഫിഇലിൻ്റെ ഫായിലാണ് ഹാദിമ്, ഹാദിമാണ് വരുന്നത്. ഇനി ലൻ യുഅദിബ മുഹമ്മദുൻ അൽ ഹൈവാന, മുഹമ്മദ് ഹൈവാനിനെ ദ്രോഹിക്കുകയില്ല. ലൻ യുഅദിബ, ദ്രോഹിക്കുകയില്ല. ലൻ, ഹർഫ് നസ്ബിൻ, നസ്ബിൻ്റെ ഹർഫാണ് ലൻ. യുഅദിബ ഫിഇലും മുലാരിഉൻ മൻസൂബിൻ, നസ്ബ് ചെയ്യപ്പെട്ട മുലാരിആ ഫിഇലാണ്. ലൻ മുമ്പിൽ വന്നതുകൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടു. മുഹമ്മദുൻ ഫായിലും മർഫോഉൻ, യുഅദിബ എന്ന ഫിഇലിൻ്റെ ഫായില് മുഹമ്മദാണ്. അൽ ഹൈവാന എന്നതോ മഫ്ഊലും ബിഹി മൻസൂബുൻ, മുഹമ്മദ് എന്തിനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത്? ഹൈവാനിനെയാണ്. അതുകൊണ്ട് ഇതാണ് മഫ്ഊൽ ബിഹി. ജലസൽ വലതു കൈ യസ്തരിഹ, കുട്ടി വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നു. ജലസ, ഇരുന്നു. അൽ വലതു, കുട്ടി ഇരുന്നു. കൈ യസ്തരിഹ, വിശ്രമിക്കാൻ വേണ്ടി. ജലസ എന്നത് ഫിഇലുൻ മാളിൻ, മാളിയായ ഫിഇലാണ്. അൽ വലതു എന്നതോ ഫായിലും മർഫോഉൻ, ഫായിലാണ്, ജലസയുടെ ഫായിലാണ്. കൈ, ഹർഫു നസ്ബിൻ. യസ്തരിഹ, ഫിഇലും മുലാരിഉൻ മൻസൂബിൻ, കൈ മുമ്പിൽ വന്നതുകൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ട മുലാരിഅ ഫിഇലാണ് യസ്തരിഹ. അടുത്തത് ഇദൻ യദ്ഹബ തഅബു, അപ്പോൾ ക്ഷീണം പോകും. യദ്ഹബ, പോകും. അത്തഅബു, ക്ഷീണം. ഒരാൾ അഷ്റബു ദവാ, ഞാൻ മരുന്ന് കുടിക്കും എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? ഇദൻ യദ്ഹബ തഅബു, അപ്പോൾ ക്ഷീണം പോകും എന്ന് മറുപടി പറയാം. ഇദൻ എന്നത് ഹർഫു നസ്ബാണ്. യദ്ഹബ എന്നത് ഫിഇലും മുലാരിഉൻ മൻസൂബാണ്. ഇദൻ വന്നതുകൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടു. അത്തഅബു എന്നത് ഫായിലും മർഫുഉൻ, യദ്ഹബ എന്ന ഫിഇലിൻ്റെ ഫായിലാണ് അത്തഅബ്. ഇത്രയുമാണ്
നസ്ബിന്റെ ഹർഫുകൾ മുലാരി ആ ഫേലിനെ നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ